ഇല്ല, ഒരിക്കലും ഇല്ല. അങ്ങനെ നമ്മൾ സിനിമ കഴിയുമ്പോൾ നമ്മൾ അവാർഡ് പ്രതീക്ഷിക്കില്ലല്ലോ. ഭയങ്കര സന്തോഷമായിരുന്നു കപ്പേള തീർന്നു കഴിഞ്ഞപ്പോൾ. നല്ലൊരു സിനിമ ചെയ്തതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ തിയേറ്ററിൽ റിലീസ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ 3 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ കോവിഡ് കാരണം അത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പോയി. പക്ഷെ എന്നാലും ഒരുപാട് പേര് കണ്ടു. അപ്പോൾ അതിൽ ഒരുപാട് ഹാപ്പി ആയിരുന്നു. അങ്ങനെയൊന്നും ഞാൻ ആലോചിക്കുന്നില്ല. കൂടുതൽ നല്ല സിനിമകൾ ചെയ്യണം എന്നോ അത് മാത്രമേ ഉള്ളൂ. നല്ല വർക്ക് ചെയ്യുക, നല്ല ഒരു എനിക്കിഷ്ടമുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെയും ഡയറക്ടേഴ്സിൻ്റെ കൂടെ റൈറ്റേഴ്സിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാതരം സിനിമകളും എല്ലാതരം ക്യാരക്ടേഴ്സും ചെയ്യണം എന്നാണ്. അങ്ങനെ ഒരു പ്രത്യേക ഒരു കാറ്റഗറിയിൽ നിൽക്കുക അങ്ങനെ ഒന്നും ഞാൻ ആലോചിക്കുന്നില്ല. തുടങ്ങിയേ ഉള്ളൂ. അപ്പം ഒരുപാട് എക്സ്പെരിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാ കാര്യത്തിലും അപ്പയോട് അഡ്വൈസ് ചോദിക്കാറുണ്ട്. അപ്പം സിനിമയായാലും കടേനേക്കാളും ഒരുപാട് ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ എൻ്റെ വീട്ടിൽ തന്നെയുണ്ട്. അപ്പോൾ എനിക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാൻ ഒരാൾ എപ്പോഴും ഉണ്ട്. അപ്പം എപ്പോഴും എല്ലാ കാര്യങ്ങളും അപ്പയോടും അമ്മയോടും ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇപ്പം നൈറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞ സിനിമയാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനും റോഷൻ മാത്യും ഇന്ദ്രജിത്തും 3 പേരും കൂടി ചേർന്നുള്ള സിനിമയാണ്. വൈശാഖാണ് ഡയറക്റ്റ് ചെയ്തത്. വൈശാഖ് എൻ്റെ ഒരു അങ്കിളാണ്. അപ്പോൾ വൈശാഖുടെ സിനിമയിൽ അപ്പയും അങ്കിളും കൂടെ ഒരുപാട് സിനിമകളിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്, സിനിമകളിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ അഭിനയിക്കാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. ആൻറ്റോ അങ്കിളും അനുവാൻറ്റിയും കൂടിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണിപ്പോൾ കറൻ്റ്ലി ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ നാരദൻ എന്ന് പറഞ്ഞ സിനിമ, ആഷിഖ് കപൂറിൻ്റെ നാരദൻ, നമ്മൾ ഷൂട്ട് കഴിഞ്ഞു. അത് പ്രോബബ്ലി ഈ ഇയർ തന്നെ റിലീസ് ഉണ്ടാവും. അത് രണ്ടുമാണ്. താങ്ക് യു.